ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ നാട്ടിലേക്ക് പോണതായിരുന്നു വെക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് മുഖ്യമാണല്ലോ, അച്ഛന്മാരെ അമ്മമാരെയൊക്കെ കാണിച്ചുകൊണ്ട്. അപ്പം ഇന്ന് ഏട്ടൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ അമ്മ കിച്ചണിലുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛനും ഏട്ടനും കൂടെ അവിടെ സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ അമ്മൂമ്മയുണ്ട്. ഇത് എൻ്റെ കഴിഞ്ഞ തവണത്തെ നാട്ടിലെ ബ്ലോഗ് കണ്ടവർക്ക് അറിയായിരിക്കും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. നമ്മൾ ഒരു 2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് താമസിക്കുന്നത്. മുന്നേ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. മുന്നേ നമുക്ക് 3-4 മണിക്കൂർ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് തൊട്ടടുത്തേക്ക് വന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മൂമ്മ. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ ക്യാമറയിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്. ഞാൻ അമ്മൂമ്മേനെ പുറകിൽ കൂടെയൊക്കെ നടന്ന് പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അത് അമ്മൂമ്മ പറയും, എന്നെ എടുക്കണ്ട കേട്ടോ, എന്നെ എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഞാൻ എടുക്കാനെടുത്തോണ്ടിരിക്കും. ഇതൊക്കെയല്ലേ ഓരോ മെമ്മറീസ് എന്ന് പറയണത്. അപ്പോൾ അമ്മ അമ്മൂമ്മയും രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു. ഇവിടെ നമ്മൾ നാട്ടിൽ വന്നാൽ കിടക്കണ തന്നെ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ഉച്ചയ്ക്കല്ല, രാത്രി 1 മണിയൊക്കെ ആവും. അപ്പോൾ രാവിലെ എണീക്കാൻ എല്ലാവരും വൈകും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന ആദ്യത്തെ ഉള്ള പണിയെന്ന് പറഞ്ഞാൽ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ടുള്ളൊരു പാത്രം കഴുക്കാണ്. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം വീട്ടിലെന്ന് പറയുന്നത് ഇത് വർക്ക് ഏരിയയാണ്. നാട്ടിലത്തെ ചൂടിൽ ഈ വർക്ക് ഏരിയയിൽ നിൽക്കാൻ വലിയ സുഖമൊന്നുമില്ല, ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. രാവിലെ അടങ്ങിയേ ഭയങ്കര ചൂടാണ്, പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഞാനും അമ്മൂമ്മയും അമ്മയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കൽ. മെയിൻ കാര്യങ്ങളൊക്കെ അമ്മയും അമ്മൂമ്മയാണ് കേട്ടോ ചെയ്യുക. ഞാനിങ്ങനെ പാത്രം കഴുകലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വന്ന് നാട്ടിൽ വന്നാളുടെ മെയിൻ പണി എന്ന് പറയുന്നത്, രണ്ട് വീട്ടിൽ പോലുള്ള മെയിൻ പണി എന്ന് പറഞ്ഞാൽ പാത്രം കഴുക്കാണ്. അപ്പോൾ ഞാൻ പറയും, നാട്ടിലെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു ഡിഷ് വാഷറാണ് എന്ന് പറയും. നമ്മൾ ചെല്ലുമ്പോഴാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരാകെ 3 പേരല്ലേ ഉള്ളൂ, അത്രയ്ക്ക് പണിയൊന്നുമില്ല. അല്ല, അത്രയ്ക്ക് പാത്രങ്ങളൊന്നുമില്ല. ഈ നമ്മളെല്ലാവരും കൂടെ ഉള്ളപ്പോഴാണ് ഈ പാത്രത്തിൻ്റെ അളവൊക്കെ ഇത്ര കൂടുതൽ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാത്രം കഴുകുന്ന പരിപാടിയാണ്. പിന്നെ അതിനുശേഷം അമ്മൂമ്മ തേങ്ങ ചരണ്ടാൻ തുടങ്ങിയപ്പം അമ്മൂമ്മേനെ തേങ്ങ ചരണ്ടാൻ സഹായിക്കാമെന്നും പറഞ്ഞ് പോയിരിക്കുന്നതാണ്. വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 തേങ്ങയൊക്കെ ഒരുമിച്ച് അമ്മൂമ്മ അങ്ങ് ചിരണ്ടി വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും, ഫ്രീസറിൽ വയ്ക്കും. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ അങ്ങ് ഉപയോഗിക്കാമെന്ന് ഓർത്ത് അമ്മൂമ്മ ഞാൻ ചരണ്ടിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു. പക്ഷേ കുറച്ച് ചരണി കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യൻ മടുത്തു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ചൂട്, പിന്നെ ഈ തേങ്ങ ചരണ്ടൽ നിന്നുള്ള ചരണ്ടലാണെങ്കിൽ അത്രയ്ക്ക് കുഴപ്പമില്ല, ഇതിങ്ങനെ ഇരുന്നിട്ടുള്ളൊരു ചരണ്ടലാണ്. എന്തോ 1.5 തേങ്ങ എന്തോ ചരണ്ടിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ സ്കൂട്ടായി. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, കാരണം അപ്പോഴപ്പോൾ ചരണ്ടി എടുക്കാൻ ഇച്ചിരി തേങ്ങയൊക്കെ ചരണം കുഴപ്പമില്ല. ഈ 1 മണിക്കൂറൊക്കെ എടുത്ത് ചരണ്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പോൾ അമ്മൂമ്മ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് തേങ്ങ ചരണ്ടനെയാണ്. അങ്ങനെയെങ്കിൽ ഇരിക്കുമ്പോഴാണ് അമ്മൂമ്മ പണ്ടത്തെ കാര്യങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് തേങ്ങ തന്നെ. പിന്നെ ക്യാമറ കണ്ടതേ അമ്മൂമ്മയുടെ വർത്തമാനമൊക്കെ നിർത്തി അമ്മൂമ്മ കലിപ്പ് ലുക്കില്ല. ഇത് ഞാൻ റീൽസായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോളൂ, ചെയ്താൽ എനിക്ക് സന്തോഷം. അപ്പോൾ ഇതാ നാട്ടിൽ ചെന്നിട്ട് നമുക്ക് 2-3 ദിവസത്തേക്ക് നല്ല മഴയായിരുന്നു, സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഴ കാണാൻ കുതിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും മഴയായിരുന്നു. പിന്നെ ഇപ്പം അമ്മ അവിടെ ദം ആലു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടന് നമ്മൾ ഇവിടെ ദുബായിൽ കേരള ഫുഡ് തന്നെയാണല്ലോ വീട്ടിലെപ്പോഴും കഴിക്കുക, അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മതി എന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അത് വലിയ താല്പര്യമില്ല. ഈ ചപ്പാത്തി റൊട്ടി തന്നെയാണല്ലോ നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും എനിക്ക് അതിനോട് വലിയ താല്പര്യം. എനിക്ക് നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പുട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുട്ടും പഴവും ചെറുപയറൊക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെ കൂട്ടത്തിലേട്ടന് വേണ്ടിയിട്ട് അമ്മ ദമ്മാലു ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആലു പൊറോട്ടയൊക്കെയാണ് പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. എനിക്ക് ദമ്മാലും ചുമ്മാ ചപ്പാത്തിയും ഒന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ല. അപ്പോൾ ഞാൻ ചപ്പാത്തി ആയിരുന്നില്ല, പൊറോട്ട ആയിരുന്നു. അതായത് ഇങ്ങനെ മടക്കി പരത്തി നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം. അപ്പോൾ ഞാൻ പോയിട്ട് അമ്മേൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്നും പറഞ്ഞിട്ട് പൊറോട്ട പരത്തുന്നതാണ് ഈ സംഭവം. എനിക്ക് ചപ്പാത്തി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കി കഴിയും. ചുമ്മാ ആണെങ്കിലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സംഭവം. ഇത് ഞാൻ ഇവിടെ ദുബായിൽ ഇങ്ങനെ നമ്മുടെ ഡേറ്റ് സിറപ്പും പീനട്ട് ബട്ടറൊക്കെ ഇങ്ങനത്തെ പൊറോട്ട ഉണ്ടാക്കി അതിലാക്കി റോളാക്കിയൊക്കെ ഞാൻ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പം അത് ഉണ്ടാക്കുന്നതാണ്.
അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇതിപ്പോൾ ടൈം ലാപ്സിൽ കണ്ടപ്പം പെട്ടെന്ന് അങ്ങ് തീർന്നു ഫുഡ് കഴിക്കൽ. പക്ഷെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും. എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഭയങ്കര ഇലാബ്രേറ്റഡ് ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാ മീൽസും അങ്ങനെയാണ്. നമ്മളിങ്ങനെ ഇരുന്ന് കുറേ ഒരു മണിക്കൂറൊക്കെ എടുത്താണ് എല്ലാം കഴിച്ച് തീർക്കുക. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ടൈം ലാപ്സിൽ കാണുമ്പോൾ പെട്ടെന്ന് തീർന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏട്ടൻ്റെ വീട്ടിലെ ഉള്ള കുറച്ച് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തായതുകൊണ്ട് പല ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോവും, പിന്നെ തിരിച്ച് ഡിന്നറിന് ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അടുത്ത് താമസിക്കുമ്പോൾ ഉള്ള കുറേ അഡ്വാൻറ്റേജ് ആണല്ലോ. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും പിന്നെ ആദ്യം എഴുന്നേറ്റ് വന്നു. ആദ്യം എഴുന്നേറ്റ് വന്നിട്ട് അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് നാട്ടിൽ വന്നിട്ട് ഇത്തവണ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ അവന് നാട്ടിൽ വന്ന് കുറച്ച് സമയമ്പോഴേക്കും നമ്മൾ എന്നാൽ ദുബായിക്ക് തിരിച്ചു പോകണം എന്നൊക്കെ ചോദിക്കാറുള്ള കേട്ടോ. ഇത് അവന് പോവേ വേണ്ട, അവന് ഇവിടെ തന്നെ നിന്നാൽ മതി എന്നാണ്. അപ്പോൾ തന്നെ ഞാൻ മഴയൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. നാട്ടിൽ എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നല്ല മഴയും നല്ല സൂപ്പറായിട്ടുള്ള ക്ലൈമറ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്തവണത്തെ വന്നപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരാഴ്ച നല്ല സൂപ്പർ മഴയായിരുന്നു. പിന്നെ മഴ പെയ്തില്ല കേട്ടോ. എന്തോ സൈക്ലോണൊക്കെ വരുന്നതുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആണല്ലോ മഴക്കാലം, നമുക്ക് മഴ കിട്ടുക കൂടുതലും ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം മഴയൊക്കെ കണ്ട് വന്നിരിക്കണതാണ്. അതിനുശേഷം പിന്നെ റെഡിയായിട്ട് ഇന്ന് എല്ലാവരും കൂടെ കൂടി എൻ്റെ വീട്ടിലേക്ക് പോകണം. നമ്മൾ പോയിട്ട് ഇന്ന് സിനിമയ്ക്കും അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ രാവിലെ പിന്നെ ഞാൻ കുളിച്ചിട്ട് റെഡിയൊക്കെ ആയിട്ട് വരാമെന്ന് വെച്ചിട്ട് കയറിപ്പോയതാണ്. ആദ്യം കൊണ്ടുപോയി ഞങ്ങളുടെ രണ്ടുപേരെയും കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഇനി കുറച്ച് ദിവസം അവിടെ നിൽക്കുക, എൻ്റെ വീട്ടിൽ നിൽക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്പൈഡർമാൻ ബാഗിൽ നമുക്ക് ആകെ ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള ഡ്രസ്സ് മാത്രം എടുത്തുകൊണ്ട് പോകണതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒന്നു പോയിട്ട് നമ്മൾ പിറ്റേന്ന് തന്നെ തിരിച്ചു വന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് ഏട്ടൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു. അനിയന് സഞ്ജു ഉണ്ടായിരുന്നുകൊണ്ട് ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ സഞ്ജു പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് അങ്ങോട്ട് പോകാൻ പോകണം. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ രാദിനം റെഡിയാക്കിക്കൊണ്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതാണ്. വീട്ടിലെത്തുമ്പോൾ വീട്ടിലാരുള്ള വീട്ടിലെൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇവർ രണ്ടുപേരാണല്ലോ വീട്ടിലുള്ളത്. അപ്പോൾ ഇത് അമ്മ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയേക്കണത് ചുമ്മാ ഒന്ന് കാണിച്ചു തന്നൊന്നുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൃഷിയും കാര്യങ്ങളും. നമ്മൾ അടിമാലിലായിരുന്നപ്പോൾ അമ്മയ്ക്ക് നമുക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ അമ്മ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമായിരുന്നു അമ്മ. ഇവിടെ പിന്നെ അത്രയ്ക്കുള്ള സൗകര്യമൊന്നും ഇല്ല, വില്ല ആയതുകൊണ്ട്. പക്ഷേ എന്നാലും അമ്മ അത്യാവശ്യം വേണ്ട എന്താ പറയുക, തക്കാളി, വെണ്ടയ്ക്ക, പയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീടിനെ തൊട്ടടുത്ത് ഇങ്ങനെ ചെറിയൊരു എന്തോ അത് മഴയായിരുന്നു, പാടോ പറമ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ സ്റ്റെപ്പിലും ഒക്കെ ഇങ്ങനത്തെ ചെടികൾ വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ദാ അതിന് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ വന്ന് ഉച്ചയായപ്പോൾ ലഞ്ച് കഴിക്കാറായപ്പോഴാണ് വന്നത്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനിരിക്കുന്നതാണ് ചീരയും അമ്മ എന്തോ മീനൊക്കെ പൊള്ളിച്ചതും പിന്നെ മോരുകറിയോ എന്തൊക്കെയോ കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ചീരയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള ചീരയാണ് കേട്ടോ. എനിക്ക് ചീരയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവം. അതിനുശേഷം നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നാലും ഉള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ സംഭവം കണ്ടാണ് അമ്മയ്ക്ക് നമ്മുടെ കസിൻസ് കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ നമ്മൾ കയ്യിലാവില്ല അത് വെച്ചിങ്ങനെ പാത്രം കഴുകാം, പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കഴുകി നോക്കിയതാണ് കേട്ടോ. ഇപ്പം നമുക്ക് സ്ഥിരം മറ്റേ ഈ എന്താ ഈ സ്പോഞ്ച് കൈ പിടിച്ച് കഴുകുന്ന അത്ര ഒരു എളുപ്പം ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ഒരു കോല് പോലെ വന്നിട്ട്, പക്ഷേ കയ്യിലൊന്നും ആവാണ്ടിരിക്കാനുള്ള ഗുണം അത് ചെയ്യും. അപ്പോൾ പാത്രമൊക്കെ കഴുകി അമ്മ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഇതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് അച്ഛനും അമ്മയും വരും, നമ്മളെല്ലാവരും കൂടെയാണ് പുറത്ത് പോകുന്നത്.
അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഉച്ചയൊന്നും ഉറങ്ങുന്നില്ല, സാധാരണ എല്ലാവരും രണ്ട് വീട്ടിൽ ഞങ്ങൾക്ക് ഉള്ളതാണ്. നമ്മൾ ഈ രാത്രി ലേറ്റ് ആയിട്ടാണല്ലോ കിടക്കുക, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും ഒന്ന് കിടന്ന് മയങ്ങും 1.5 മണിക്കൂർ. അതിനുശേഷം പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഫ്രഷായിട്ട് എഴുന്നേറ്റിട്ട് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും പുറത്ത് പോകുന്നില്ല, അല്ല പുറത്ത് പോകുന്നുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് നേരെ പണികളൊക്കെ തീർക്കുകയാണ്. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വലിയ വെയിലൊന്നും ഇല്ല, അപ്പോൾ എനിക്കും പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ്. അല്ലെങ്കിൽ എനിക്ക് ചൂടൊക്കെ ആണെങ്കിൽ എനിക്ക് പുറത്തു പോകാൻ തന്നെ മടിയാണ്, ഞാൻ വൈകുന്നേരം ആയാലേ പുറത്തിറങ്ങുള്ളൂ. ഇതാണ് ചെന്നപ്പോൾ പിന്നെ ആദ്യത്തെ ഒരാഴ്ച മഴയൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് ഡ്രൈവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് മഴയത്ത്. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെഡി ആയിട്ട് നമ്മളെല്ലാവരും കൂടെ പോവാണ്. അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരും, എന്നിട്ട് നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. എല്ലാവരും കൂടെ പോകുന്നത് വെച്ചാൽ രണ്ട് കാറിലാണ് പോണത്, ബട്ട് അവരിങ്ങോട്ട് വരും. അപ്പോൾ ഇപ്പോൾ അവതാർ സിനിമ കാണാനാണ് കേട്ടോ പോകുന്നത്. അപ്പം ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് അല്ല ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വരുമ്പോൾ എല്ലാവരും കൂടെ പോയി കാണണം, 4DX കാണണം. അപ്പം ഭയങ്കര കിടു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ആദിക്കും കാണാൻ ഇഷ്ടമുള്ള സിനിമയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സിനിമയ്ക്ക് പോലും സാധാരണ ആദ്യമായിട്ട് ചെയ്യാറില്ല, കാരണം അവന് ഇഷ്ടമൊന്നുമുള്ള കാര്യമല്ല. അമ്മേനെ നിങ്ങൾ ഇപ്പോഴാണല്ലോ മര്യാദയ്ക്ക് കാണുന്നത്, നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സൺ അല്ലേ. ഇപ്പം നമ്മളെല്ലാവരും കൂടെ പോവാണ് സിനിമ കാണാനായിട്ട്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമ കണ്ടില്ല, കാരണം സിനിമ എനിക്ക് 3D സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാനും ടിക്കറ്റ് ബുക്ക് ചെയ്തു ഒരു അരമണിക്കൂർ ഇരുന്നു. ഇതിന് മുന്നോ 3D സിനിമ കാണാൻ പോയപ്പോഴും എനിക്ക് ഇതേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര തലവേദനയും നമുക്ക് വോമിറ്റ് ചെയ്യാനൊക്കെ വരും. എന്നിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി, വോമിറ്റ് ചെയ്തു, കുറച്ചേരം പുറത്തിരുന്നു, വന്നു, പിന്നെയും കുറച്ചേരം അകത്തിരുന്ന് നോക്കി അരമണിക്കൂർ. വീണ്ടും എനിക്ക് പ്രശ്നം തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പുറത്തിരിക്കാമെന്ന്. പിന്നെ ഭാഗ്യത്തിന് ലുലുലായിരുന്നു, അതുകൊണ്ട് പുറത്ത് തിയേറ്ററിൽ മോളായിരുന്നുകൊണ്ട് ഞാൻ മാത്രം അതി കിടക്ക് ഇറങ്ങി നടന്നു. അല്ലെങ്കിൽ തിയേറ്ററിൽ പുറത്തിരിക്കണമെന്ന് ഓർത്ത് നോക്കി. എന്തായാലും അതുകൊണ്ട് മോളായിരുന്നുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല മഴയായിരുന്നു നമ്മൾ പോകുമ്പം. മഴയത്ത് പോയി. എനിക്ക് പിന്നെ മഴയത്തുള്ള ഡ്രൈവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എത്ര ട്രാഫിക് ആയാലും കുഴപ്പമില്ല, എനിക്ക് മഴ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനുശേഷം പിന്നെ കൂടുതലൊന്നും എടുത്തില്ല, കാരണം ഇതിപ്പം വീട്ടിൽ തിരിച്ചെത്തി ഡിന്നറൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ തിരിച്ചു പോണതാണ് കേട്ടോ. കാരണം എനിക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ട് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ രക്ഷതല ഇങ്ങനെ പൊളിക്കണ പോലെ തലവേദനയൊക്കെ ആയിരുന്നു. എനിക്ക് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞല്ലോ 3D മൂവീസ് എനിക്ക് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി അത് ഉറപ്പിച്ചു. ആഹാ, അപ്പോൾ ഇത് ശരിക്കും ഉള്ളതാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നല്ല സിനിമയായിരുന്നു എന്ന് ഏട്ടനും എല്ലാവരും പറയുന്നത് കേട്ടു. ആദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ രാത്രി നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോണതാണ് കേട്ടോ അവർ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഞാനും ഏട്ടനും കൂടെ പോയി. ഡിന്നറൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു, വീട്ടിൽ നിന്നാണ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ ഞാനും ഏട്ടനും കൂടെ കൂടി ചുമ്മാ ഒരു ഡ്രൈവിനൊക്കെ, മഴയൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ കൊണ്ട് ഡ്രൈവിന് പോകുന്നതും വെച്ചുകൊണ്ട് ഡ്രൈവിനൊക്കെ പോകുന്നതാണ്. ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി നേരമൊന്നും ഇല്ല കേട്ടോ, ഒരു 10-15 മിനിറ്റ് അത്രേ ആദ്യം സമ്മതിക്കുകയുള്ളൂ. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു, അവനോട് പറഞ്ഞാണ് പോവാം നീ വാന്ന് പറഞ്ഞു. പക്ഷെ അവൻ അവിടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മനെ കിട്ടിക്കഴിഞ്ഞപ്പം അവന് ഹാപ്പിയാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ലല്ല നിങ്ങൾ പൊക്കോളം പറഞ്ഞു. പക്ഷെ പറഞ്ഞു 10 മിനിറ്റ് തിരിച്ചെത്തണം എന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആ മഴയൊക്കെ ഉള്ളതുകൊണ്ട് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാമെന്നും വെച്ചുകൊണ്ടൊന്ന് വീടിനടുത്തൊക്കെ തന്നെ കുറച്ച് നേരമൊക്കെ കറങ്ങി ഡ്രൈവിനൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചെത്തിയതാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ നാട്ടിലത്തെ ഒരു ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. മൂവിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു മൂവിയുടെ റിവ്യൂ ഒക്കെ, പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ എടുക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ നാട്ടിലത്തെ ഒരു സാധാരണ ദിവസം ഇങ്ങനെയാണ്. സാധാരണ വെച്ചാൽ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഉള്ളൊരു സാധാരണ ദിവസം ഇങ്ങനെയാണ്. രണ്ട് വീട്ടിലും മാറി മാറിയായിട്ട് അച്ഛനമ്മമാരൂടെ പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെ.
അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലൈക്ക് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.